ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡൈൻ മലേ വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ രാത്രി വരെയല്ല വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോപ്പിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം ദാ രാവിലെ തന്നെ ദാ ഞാൻ ചായ കുടിക്കലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെയും വൈകുന്നേരമെല്ലാമായിട്ട് ചായ കുടിക്കൽ കുറവാണ് കേട്ടോ. കുടിക്കലില്ല സത്യം പറഞ്ഞാൽ. ഈ വീഡിയോക്ക് ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഞാൻ അന്നെങ്കിൽ സ്നാക്കായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും, അതിൻ്റെ കൂടെ വെള്ളമാണ് കേട്ടോ കുടിക്കൽ. ചായ കുടിക്കൽ കുറവാണ്. പിന്നെ ഞാൻ ചായ കുടിക്കലില്ല എന്നെല്ലാം എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്നത് തന്നെയാണ് കേട്ടോ. എല്ലാ വ്ളോഗും കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ എനിക്കെന്തോ ഇങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സ്റ്റാർട്ടിങ് ഇല്ലാത്ത പോലെ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഇൻക്ലൂഡ് ആക്കുന്നത്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഡ്രസ്സ് വാഷ് ചെയ്യാനിടലാണ്. അതങ്ങ് ഫസ്റ്റിൽ തന്നെ റെഡിയാക്കി ഇട്ടാൽ നമ്മൾ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാണ് കേട്ടോ ചെയ്തെടുക്കൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വരുന്ന ടൈമിൽ ഉമ്മ പത്തല് റെഡിയാക്കുന്നുണ്ടേനോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലേനോ. പത്തലും കൂന്തൽ കറിയില്ലേ, അതാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പത്തല് റോട്ടി അങ്ങനെ എല്ലാം പറയുക കേട്ടോ. നമ്മളധികം പത്തൽ തന്നെയാണ് പറയല്ലേ. പിന്നെ അതാ കൂന്തൽ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം വാട്ടിയെടുക്കലാണ്. കൂന്തൽ ഇതാണ് കേട്ടോ കൂന്തൽ. നിങ്ങളെ നാട്ടിലെന്താ പറയാന്നറിയില്ല, നമ്മൾ കൂന്തലിനാന്ന് കേട്ടോ പറയൽ. ഇതാ കഴുകി നല്ലോണം ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉമ്മ ഫുഡാക്കുന്ന ടൈമിൽ ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എപ്പം ചെയ്യുന്ന പോലെ തന്നെ ബെഡ്ഷീറ്റും ബെഡെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക, ക്ലീൻ ആക്കുക, ഇതെല്ലാം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ടേബിളെല്ലാം തുടക്കുക, വാഷ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് ഓണം വെക്കേഷൻ ഉണ്ടായിട്ടില്ലേ, ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിൽ പോയ ടൈമിലാണ് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ വന്നിട്ടുണ്ടായിനി. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്ത്. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം ഞാനങ്ങ് എടുത്ത് എൻ്റെ റൂമിലേക്ക് കൊണ്ടേക്കലാണ്. ഇനിയിപ്പം എന്താ ഇവിടുത്തെ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കി എടുക്കലാണ്. ആദ്യം തന്നെ ഞാൻ ചെയ്യുക രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത് ക്ലീൻ ആക്കലാണ് കേട്ടോ. ക്ലീനിങ് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്തും ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് കേട്ടോ. രാവിലെ തന്നെ മടിയൊന്നുമില്ലാണ്ട് പെട്ടെന്ന് പണികളെല്ലാം ചെയ്ത് തീർത്താൽ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ വീടെല്ലാം എപ്പോഴും ക്ലീൻ ആക്കുക. പിന്നെ നമുക്കൊരു ടൈം ഉണ്ടാവുമല്ലോ ഇന്ന ടൈമിൽ പണികളെല്ലാം ചെയ്ത് തീർക്കാം. അപ്പോൾ മടിയില്ലാണ്ട് അങ്ങനെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ പണികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. ഞാനെല്ലാം അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പെട്ടെന്ന് പെട്ടെന്ന് പണികളെല്ലാം ചെയ്ത് തീർത്താൽ ഒരുപാട് ടൈം കിട്ടും, ഫ്രീ ആയിട്ട് നമുക്ക് ടൈം കിട്ടുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ മടി പിടിച്ചിട്ടിരുന്നാൽ നമ്മളെ പണികളൊന്നും നടക്കുകയില്ല. നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ പണിയെടുത്തോക്ക് കേട്ടോ. ഇന്ന ടൈമിലേക്ക് പണി ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചാൽ എന്തായാലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഇതിപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നതാണ്. ഞാനിപ്പം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ് കേട്ടോ. ഇതെല്ലാം ഞാനില്ലാത്ത ടൈമിൽ റൂമിനുള്ളിലാണ് വെക്കുക. കാരണം പുറത്ത് വെച്ചാൽ പൊടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പെട്ടെന്ന് അങ്ങ് മോശമായി പോകുമല്ലോ. അപ്പോൾ ഇല്ലാത്ത ടൈമിൽ ഇതേപോലെ ഉള്ളിൽ വെക്കലാണ്. ഞാൻ വന്ന ടൈമിൽ ഇതെല്ലാം
വെച്ച് മൊത്തത്തിലങ്ങ് സെറ്റാക്കിയെടുക്കും. ഞാനില്ലാത്ത ടൈമിൽ ഉമ്മ എല്ലാം മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഞാൻ വന്ന ടൈമിൽ ഇതേപോലെയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കേ വേണ്ടു. ബാക്കി അടിച്ച വാലും തുടക്കലും ക്ലീനാക്കലെല്ലാം ഉമ്മ ചെയ്തെടുക്കും ഇല്ലാത്ത ടൈമിൽ കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇവിടെ ഇരുന്നിട്ടാന്നിട്ടാ ചായ കുടിക്കൽ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് സിറ്റ് ഔട്ട് റൂമിൻ്റെ സിറ്റ് ഔട്ട് ഇല്ലേ, ഇവിടുന്നാണ് നമ്മൾ ചായ കുടിക്കൽ. പക്ഷെ അതൊക്കെ ഉള്ള ടൈമിൽ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ദാ റൂമിലെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ദാ ഫുഡ് കഴിക്കലാണ്. ഞാൻ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. ക്ലീനിങ്ങും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 9:30 രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ചെയ്തു ഒരു 9:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കെല്ലാം നമ്മളെല്ലാ പണികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനത്തെ ആ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. ഇനിയിപ്പം എന്താ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കലാന്ന്. പിന്നെ എഡിറ്റിംഗ് എല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണം കേട്ടോ. ചെറിയ പണിയൊന്നുമല്ല. നമ്മൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫും എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറെല്ലാം വേണം സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഒറ്റയുത്തത്തിൽ ഒരു ടൈമിൽ തന്നെ എന്താ പറയുക 2-3 മണിക്കൂറിനിങ്ങനെ ഇരുന്നിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ ഇടക്കിടക്ക് ഫ്രീ ടൈം കിട്ടുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ പറ്റുന്ന പോലെ അങ്ങ് ചെയ്തെടുക്കലാന്ന്. അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ സബുന് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കലാന്ന് കേട്ടാ. ഉച്ചക്കത്തെ ചോറാണ് കൊടുക്കുന്നത്. ഇതൊരു വലിയ ടാസ്ക് തന്നെയാണെന്ന് കേട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടാ. കഴിഞ്ഞ വ്ളോഗിലും ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിന്, പക്ഷെ അത് കുറേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ അല്ലേ. ഇതിപ്പം ഞാൻ ഓണം വെക്കേഷൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരേ ഷോപ്പിംഗ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാന്ന് കേട്ടാ. പിന്നെ ഞാനിപ്പോൾ അധികം പുഡിംഗ് ആയാലും കേക്കായാലും എല്ലാത്തിനും വിപ്പിംഗ് ക്രീമിന് പകരം ഞാൻ ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ ഞാൻ അധികം യൂസ് ആക്കൽ. കാരണം എനിക്ക് വിപ്പിംഗ് ക്രീമിനേക്കാളും കൂടുതൽ ഫ്രഷ് ക്രീം തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ അധികം ഞാൻ എന്തുണ്ടാക്കുമ്പം ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ യൂസ് ആക്കൽ. പിന്നെ ഞാൻ എൻ്റെ വ്ളോഗിൽ ഷോപ്പിംഗ് വ്ളോഗിലെല്ലാം അധികം കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു മൂൺഫിൽസിൻ്റെ ബണ്ണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ 2-3 എടുക്കുന്നുണ്ട്. സബുവിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ സബു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിന് മുമ്പ് വരുന്ന ടൈമിൽ എന്തെങ്കിലും വാങ്ങണമെന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങുന്ന ടൈമിൽ ഇതാ ഉമ്മ പറഞ്ഞ മന്തി ഉണ്ടാക്കുന്ന റൈസ് വാങ്ങിയാലോ മന്തി ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇതാ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നോക്കിയെടുക്കലാന്ന് കേട്ടോ.
വൈറ്റ് റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം മന്തീൻ്റെ റെസിപ്പിയെല്ലാം ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു പാത്രം കണ്ട മൂന്ന് സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടേനും കാണാൻ. ഈ ഒരു ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടേനോ. മൂന്ന് പീസായിട്ടാണ് കേട്ടോ വരുന്നത്. ഓഫറായിട്ട് അവരങ്ങനെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുന്നതേനോ. ഈ ഒരു സെറ്റ് കണ്ട ഇതിന് മൊത്തത്തിൽ 3000 സംതിങ് ആണ് പറഞ്ഞിട്ടുണ്ടായിന് റേറ്റ് ചോദിച്ച ടൈമിൽ. ഇതിലെല്ലാം വരുന്നുണ്ട് കേട്ടോ, കറീൻ്റെ ബൗളും നമ്മൾ എന്താ പറയുക ചെറിയ ബൗളില്ലേ അത്, പിന്നെ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റായിട്ട് ഇതാ ഇതേപോലെ ചെറിയ പ്ലേറ്റ് സിംഗിൾ പ്ലേറ്റിലെ, അതേപോലെ ആ സ്പൂണ് എല്ലാം മൊത്തത്തിൽ സെറ്റായിട്ട് വരുന്നതാണ് ബ്ലാക്ക് കളറ്. അപ്പോൾ അതും ഇതെല്ലാം കൂടിയിട്ട് 3000 സംതിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ജസ്റ്റ് റേറ്റ് അങ്ങനെ ചോദിച്ചതേനോ. പിന്നെ ദാ ഈ ഒരു ജാറ് പോലത്തെ സാധനം കണ്ട, ഇത് നമുക്ക് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ റേറ്റ് ചോദിച്ചാലും നല്ല റേറ്റ് ഉണ്ടായിനി. ഉമ്മക്ക് നല്ല ഇഷ്ടമായിന് കേട്ടോ. പിന്നെ റേറ്റ് കുറച്ച് അധികമായതുകൊണ്ട് പിന്നെ അത് വാങ്ങിയിട്ടില്ല. ഇതിപ്പം കണ്ട ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം നോക്കിയ ടൈമിൽ കണ്ടിട്ടുണ്ടായിന്. നമ്മൾ ഈ പൗഡേഴ്സും സ്പൈസസ് എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായിനു. അങ്ങനത്തെ ആ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പിന്നെ രാത്രിയത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുക, സബൂനെ പഠിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഉള്ളൂ. അതാണ് പിന്നെ രാത്രിയത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസിനോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളതും കൂടിയിട്ട് താഴെ എന്തായാലും കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.